ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ ചാനൽ ഇപ്പോൾ 55K ഫാമിലി ആയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് അതിൽ. നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് കാരണമാണ് ഞാൻ ഇതുവരെ എത്തിയിട്ടുള്ളത്. ഇനി തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ദിവസമായി, ഏകദേശം ഒരു മൂന്ന് മാസമൊക്കെ ആയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. വീഡിയോ എഡിറ്റ് ചെയ്യാൻ എനിക്ക് ടൈം കിട്ടാറില്ല. അപ്പോൾ ആക്റ്റീവ് ആകാൻ വേണ്ടി ജസ്റ്റ് റീൽസ് ഇങ്ങനെ ഇടും എന്നല്ലാതെ ഇങ്ങനെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ട് 2-3 മാസമായി. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്താ വീഡിയോ ഇടാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാനവിടെ ഖത്തറിലായിരുന്നു. ഖത്തറിൽ ഞാൻ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഒഴിവുള്ളൂ. അപ്പോൾ ആ ഒഴിവുള്ള ദിവസം പുറത്തേക്ക് പോകുമ്പോൾ അങ്ങനെ ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരുന്നു വീഡിയോ ഇടാൻ ലേറ്റായത്. അപ്പോൾ ഇപ്പോൾ ഞാൻ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഖത്തറിൽ എന്ത് ജോബാണ് ചെയ്യുന്നത്, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. അതും ലേറ്റായി, ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിപ്പോൾ നാട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ച ആവാനായി. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് എടുത്തിപ്പോൾ ഞാൻ എനിക്ക് മടി പിടിച്ചു കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ നാട്ടിൽ വന്നിട്ടും ഇത്രയും ദിവസം വീഡിയോ ഇടാൻ ലേറ്റായത്. ഭയങ്കര മടിയായിപ്പോൾ. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, ഇനി നേരെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഖത്തറിൽ ഞാൻ എന്ത് ജോബാണ് ചെയ്തിരുന്നതെന്ന് പറയാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് ഖത്തറിൽ തന്നെ ഹസ്ബൻഡ് ഒരു ഫ്രണ്ടിൻ്റെ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു ജോബ് വിചാരിച്ചിട്ടാണ് ഞാൻ ഖത്തറിക്ക് വന്നത്. എന്താ ഖത്തറിക്ക് വന്നിട്ട് ആ ഒരു ജോബ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അതിന് വന്ന പിറ്റേസം തന്നെ ഒരു 2 ദിവസം ഞാൻ അതിൽ ജോയിൻ ചെയ്ത് അങ്ങനെ അവിടെ വർക്കിന് കയറി. 3-ാമത്തെ ദിവസം ഇതുപോലെ ഹസ്ബൻഡ് ഒരു ഫ്രണ്ട് ഒരു ഖത്തറിലൊരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഫുഡിൻ്റെ നമ്മൾ ബേക്കിങ്ങിൻ്റെ ഒരു ഫാക്ടറിയാണ്. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ മാത്രമായിട്ടൊരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കേക്കൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ബേക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഡെക്കറേഷൻ മാത്രം ചെയ്താൽ മതി, ഈ ഫോണ്ടൻ ഡെക്കറേഷൻസ് മാത്രം ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് കിട്ടുന്നതെന്ന് പ്രതീക്ഷിച്ചതല്ല, കാരണം എനിക്കൊരു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഒരു ക്ലാസ്സും അറ്റൻഡ് ചെയ്തിട്ടില്ല ഇതുവരെ. അതിൻ്റെ ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അതുപോലും എൻ്റെ കയ്യിലില്ല. ഞാൻ ഒരു ക്ലാസ്സിന് ഇതുവരെ പോയിട്ടില്ലല്ലോ, സ്വയം പഠിച്ചെടുത്തതല്ലേ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റും ഇല്ല, ഒരു എക്സ്പീരിയൻസും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ എനിക്ക് ഉറപ്പാണ് കിട്ടൂല എന്ന് എനിക്ക് 100% ഉറപ്പ് വെച്ചിട്ടാണ് ഞാൻ പോയത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ പോയി, എന്നോട് കാര്യമായിട്ടൊന്നും ചോദിക്കുകയൊന്നും ചെയ്തില്ല. എന്നോട് പറഞ്ഞു ഒരു അവരൊരു ഫോട്ടോസ് കാണിച്ചു തന്നു, അതുപോലെ ഒരു കേക്ക് ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അത് ഞാൻ ഡെമോ ആയിട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് അങ്ങനെ ഇഷ്ടമായി. അങ്ങനെ ഞാൻ ഖത്തറിലെത്തിയിട്ടൊരു 4-5 ദിവസം തന്നെ അവിടെ ജോയിൻ ചെയ്തിട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ വർക്കിന് കയറി. അപ്പോൾ അതൊരു ഫാക്ടറിയാണ്, ഖത്തറിലുള്ളവർക്ക് അറിയായിരിക്കും വുഡൻ ബേക്കറി. അപ്പോൾ അതിൻ്റെ ഫാക്ടറിയിലാണ് അവർക്ക് അറേ ഔട്ട്ലെറ്റ്സ് ഉണ്ട് പുറത്ത് വുഡൻ ബേക്കറി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഫാക്ടറിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബേക്കിംഗ് അല്ലേ കേക്ക് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഞാൻ അവരുടെ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ബേക്കിംഗ് ഒന്നും അവിടെ ചെയ്യേണ്ട ആവശ്യമില്ല, ഡെക്കറേഷൻ മാത്രം ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ കേക്കിൻ്റെ ഡെക്കറേറ്റർ ആയിട്ടോ ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഖത്തറിൽ എത്തിയപ്പോൾ ഞാൻ ഡിജിറ്റൽ മാർക്കറ്ററായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഒന്നും കൂടെ ബെറ്റർ, കാരണം എൻ്റെ പാഷനും കാര്യങ്ങളൊക്കെ കേക്ക് ഡെക്കറേഷൻ ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ കേക്ക് ബേക്കിംഗ് ഒന്നും ചെയ്യേണ്ട, എനിക്ക് ബേക്കിംഗ് തീരെ ഇഷ്ടമല്ല, ഡെക്കറേഷൻ ചെയ്യണം ഭയങ്കര ഇഷ്ടമാണ്, അതെന്തും ഞാൻ ചെയ്യും, അങ്ങനെയാണ്. അപ്പോൾ ഒരു ബേക്കിംഗ് ചെയ്യും വേണ്ട, ഇവിടെ ഡെക്കറേഷൻ മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കൂടുതലും ഈ ഒരു ജോബിനോട് താല്പര്യമായി. അങ്ങനെ ഞാൻ ഡിജിറ്റൽ മാർക്കറ്ററിൻ്റെ പോസ്റ്റ് ഒഴിവാക്കിയിട്ട് ഞാനിങ്ങനെ കേക്ക് ഡെക്കറേറ്ററായിട്ട് ജോയിൻ ചെയ്ത്. എൻ്റെ പാഷനാണ് ഈ ഒരു കേക്ക് ഡെക്കറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു ജോലിയും കൂടെയാണ്, നമ്മൾ ലൈഫ് ലോങ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ജോബും കൂടെയാണ് ഇത്. അപ്പോൾ എന്തുകൊണ്ടും ഞാൻ ഈ ജോലിയിൽ സാറ്റിസ്ഫൈഡാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു ജോബ് കളഞ്ഞിട്ട് ഈ ഒരു കേക്ക് ഡെക്കറേറ്ററായിട്ട് ജോയിൻ ചെയ്ത്. അപ്പോൾ അവിടെ ചെന്ന ഉടനെ തന്നെ ഇങ്ങനെ ഒരു പോസ്റ്റിൽ, അതും ഇഷ്ടമുള്ളൊരു ജോബ് കിട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ 4 മാസം ഞാൻ അവിടെ വർക്ക് ചെയ്തു. ഞാൻ വിസിറ്റിങ്ങിനാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കമ്പനിയിൽ നിന്ന് വിസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അവരും കുറേ ട്രൈ ചെയ്തു, പിന്നെ ഫാമിലി വിസക്കും ട്രൈ ചെയ്തു, പക്ഷേ കിട്ടിയില്ല. ഇപ്പോൾ ഖത്തറിലെ വേൾഡ് കപ്പ്
വരികയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് അവരെല്ലാം വിസയും കാര്യങ്ങളും എല്ലാവർക്കും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഖത്തർക്ക് നമ്മൾ വേൾഡ് കപ്പ് ടിക്കറ്റ് എടുത്തവർക്ക് മാത്രമേ എൻട്രി ഉള്ളൂ. അപ്പോൾ അങ്ങനെ എനിക്ക് എൻ്റെ വിസിറ്റിങ് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റിയില്ല, പുതിയ വിസ എടുക്കാനും പറ്റിയില്ല. അപ്പോൾ അങ്ങനെ നാട്ടിലേക്ക് പോകുന്നതാണ്. ഇൻഷാല്ലാ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് വിസ എടുത്തിട്ട് ആ ഒരു ഫാക്ടറി തന്നെ ജോയിൻ ചെയ്യാനാണ് എൻ്റെ പ്ലാന്. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ കേക്കിൻ്റെ ഫോട്ടോസും ഞാൻ ആ ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കിയിട്ടുള്ള കേക്സാണ് കേട്ടോ. അവിടെ ഫുള്ള് ഫോണ്ടൻ്റ് കവറിങ് കേക്സാണ്. ഞാൻ നാട്ടിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ വിപ്പിംഗ് ക്രീമിൽ കവർ ചെയ്തിട്ട് പിന്നെ ഡെക്കറേഷൻസൊക്കെ ഫോണ്ടൻ്റാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഫുൾ ഫോണ്ടൻ്റ് കവറിങ്ങും ഡെക്കറേഷനും ഫോണ്ടൻ്റ് വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അവിടെ ചെന്ന ഉടനെ ഫോണ്ടൻ്റ് കവറിങ്ങിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ നാട്ടിൽ നിന്ന് ഇതുവരെ ഫോണ്ടൻ്റ് കവറിങ് കേക്ക്സ് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോവോ ക്രാക്ക് ആവോ കറക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടൂല എന്നൊക്കെ ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എന്താ പറയുക, എനിക്ക് കറക്റ്റ് നല്ല ഫിനിഷിങ് തന്നെ കവർ ചെയ്യാൻ പറ്റി. അപ്പോൾ അതിലേക്ക് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അവിടെ ചെന്നിട്ട് എനിക്ക് ഫോണ്ടൻ കവറിങ് പഠിക്കാൻ പറ്റി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവിടെ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇതുപോലെ ഒരു പുറത്തൊരു കമ്പനിയിൽ പോയിട്ട് ഞാനൊരു കേക്ക് ഡെക്കറായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് ഒരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഹോം ബേക്കർ ആവും തന്നെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് എൻ്റെ ലൈഫ് ലോങ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ഇതുവരെ ഒന്നും കേക്കിൻ്റെ ഒരു കാര്യം ഞാൻ ഇതുവരെ പുറത്ത് പോയി പഠിക്കുക ഒന്നും ചെയ്യാതെ ഞാനിതുവരെ എത്തി. അതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെയും കൊണ്ട് എന്തു നടക്കും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം കൂടിയാണെങ്കിൽ അതിൽ ഒന്നും കൂടെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക നല്ല ഉയരങ്ങളിലെത്തും. അതെനിക്കിപ്പോൾ മനസ്സിലായി. ഞാനിപ്പോൾ ഈ ചെയ്തിട്ടുള്ള കേക്കിൻ്റെ എല്ലാ ഡെക്കറേഷൻസും ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് പിന്നെ ചെയ്തതല്ല. ഇതെല്ലാം ഫസ്റ്റ് ടൈം ചെയ്ത ഡിസൈൻസാണ്. ഇപ്പോൾ കസ്റ്റമർ നല്ലൊരു ടഫുള്ള ഡിസൈൻ ചെയ്തിരുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും നോ എന്ന് പറയരുത്. നോ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ല. എത്ര ടഫുള്ള ഡിസൈൻ ആണെങ്കിലും നിങ്ങളത് ചെയ്ത് കൊടുക്കണം. ഒരിക്കലും നോ എന്ന് പറഞ്ഞങ്ങാട് നിങ്ങൾ എന്താ പറയുക പേടിച്ചിട്ട് അത് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ടെൻഷനുകൊണ്ട് പേടിച്ച് പിന്മാറില്ല ചെയ്യേണ്ടത്. നിങ്ങളത് ഏറ്റെടുത്തിട്ട് എന്നെയും കൊണ്ട് അത് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോട് കൂടി നിങ്ങളത് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നല്ല റിസ്ക്കുള്ള ഡിസൈൻസൊക്കെ ചെയ്ത് വരുമ്പോഴാണ് നമ്മളെ കേക്കും നല്ല പെർഫെക്റ്റും ആവും. അതുപോലെ അതിൽ നിന്ന് തന്നെ നമുക്ക് നല്ലൊരു ഫ്യൂച്ചറും ഉണ്ടാവും. ഇവരെല്ലാം കേക്കിൻ്റെ സെഷനിൽ വർക്ക് ചെയ്യുന്നവരാണ് കേട്ടോ. മലയാളീസ് ആരും ഉണ്ടായിരുന്നില്ല, മൊറോക്കൻസ് ഫിലിപ്പൈൻസൊക്കെയാണ്. പക്ഷേ അവരൊക്കെ ഭയങ്കര ഹെൽപ്പിംഗ് ആണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഒരു ഫാക്ടറി പോയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാത്തതുണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ എനിക്ക് പറഞ്ഞെന്ന് എൻ്റെ കൂടെ നിന്ന് ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മെസ്സേജ് അയച്ചതാണ്. ഈ മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ കാരണം കുറച്ച് പേർക്കെങ്കിലും, അതായത് കുറച്ച് ലേഡീസിനെങ്കിലും സ്വന്തമായിട്ടുള്ളൊരു വരുമാനം കണ്ടെത്താനും അതുപോലെ സ്വന്തമായിട്ടൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്താനൊക്കെ പറ്റിയതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കേക്കിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഞാനിങ്ങനെ ഒരു ബേക്കറായി എന്നുള്ള വീഡിയോസൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് പേര് എനിക്ക് ഈ ഒരു ഫാക്ടറിയിൽ ചെയ്യുന്ന കേക്കിൻ്റെ ഡിസൈൻസൊക്കെ വീഡിയോ എടുത്തിടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വീഡിയോ അലൗഡ് അല്ല, ബിക്കോസ് അവിടെ ഖത്തറിൽ ഒരുപാട് കോമ്പറ്റേറ്റേഴ്സ് ഉള്ളതാണ്. നമ്മൾ പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ ഇതുപോലെ അങ്ങനെ ചെയ്യുന്ന വീഡിയോസൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ അവിടെ വീഡിയോ അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഡെക്കറേഷൻ ചെയ്യുന്ന വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ചെയ്തിട്ടുള്ള കേക്കിൻ്റെ ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ നാട്ടിൽ ഞാൻ ഓർഡേഴ്സ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്തമണ്ണ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇതുപോലത്തെ തീം കേക്കൊക്കെ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലും മതി. ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്, ക്രിയേറ്റീവ് കേക്സ് എന്നാണ് പേജിൻ്റെ നെയിം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പേജിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരുപാട് കേക്കിൻ്റെ ഡിസൈൻസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജ് വഴി നിങ്ങൾക്ക് മെസ്സേജ് അയച്ചങ്ങാട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഓരോ പാഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മൂടി വെക്കാതെ അതൊക്കെ ട്രൈ ചെയ്ത് അതിൽ നിന്ന് തന്നെ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ നോക്കുക. പ്രത്യേകിച്ച് ലേഡീസൊക്കെ ആകുമ്പോൾ വെറുതെ വീട്ടിലിരിക്കാതെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിവുകളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തങ്ങാട് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി മുതൽ ഞാൻ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് കേക്കിൻ്റെ വീഡിയോസൊക്കെ ഇടാനുള്ള പ്ലാനാണ് ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.